യുദ്ധം തുടരുന്ന യുക്രൈനിൽ സുരക്ഷിത മേഖലകൾ തേടി അഭയാർത്ഥി പ്രവാഹം തുടരുകയാണ്. അഭയാർത്ഥി ക്യാമ്പുകളിൽ പതിനായിരങ്ങളാണ് കഴിയുന്നത്. അവർക്ക് ആതുര സേവനം നൽകുന്നതിൽ പങ്കാളിയാകുന്ന തിരുവനന്തപുരത്തു നിന്നുള്ള ഡോക്ടർ എസ് എസ് സന്തോഷ് കുമാർ മാതൃഭൂമി ന്യൂസുമായി അവിടെ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ഇത് യുദ്ധത്തിലെ വരുന്ന റോക്കറ്റുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മണൽ ചാക്കുകൾ കൊണ്ട് മറച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടെയാണ് സെപ്പറേഷ്യ എന്ന് പറയുന്നത് ഫ്രണ്ട് ലൈനിലെ ഈ കോണ്ടാക്ട് പോയിന്റുകളിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്, അതായത് റെഫ്യൂജീസ് ഇന്റേണലി ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന ഈ രാജ്യത്തിനകത്ത് തന്നെ അവർക്ക് ജീവിക്കാൻ പറ്റാതെ അവരുടെ സ്ഥലങ്ങളിൽ ജീവിക്കാൻ പറ്റാതെ പലായനം ചെയ്യുന്ന അഭയാർത്ഥികൾ, രാജ്യത്തിനകത്തെ അഭയാർത്ഥികൾ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള അഭയാർത്ഥികളെല്ലാവരും ആദ്യമായി എത്തുന്ന ഒരു സ്ഥലമാണ് സെപ്പറേഷ്യ. ഇവിടുത്തെ അഭയാർത്ഥി ക്യാമ്പുകളിൽ പതിനായിരക്കണക്കിന് അഭയാർത്ഥികളാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞ ശേഷമാണ് ഇത് ഈ രാജ്യത്തിൻ്റെ പല ഭാഗത്തേക്കും പോകുന്നത്. മിക്കവാറും ഇവിടെ ഇവര് കുറേ പേര് ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. കുറേ പേര് അങ്ങോട്ട് പടിഞ്ഞാറോട്ട് പോവുകയും അത് കഴിഞ്ഞിട്ട് യൂറോപ്പിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ ജീവിതം വളരെ സുഖമാണ്. കാരണം വീട് വിട്ട് ഇറങ്ങിയിട്ട് അവരുടെ സ്ഥലങ്ങളല്ലാത്ത സ്ഥലങ്ങളിൽ താമസിക്കുകയും വളരെയധികം തണുപ്പ് സഹിക്കേണ്ടി വരികയും ഭക്ഷണം കിട്ടുന്നില്ല, വെള്ളം കിട്ടുന്നില്ല, മരുന്നുകൾ കിട്ടുന്നില്ല, ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ കിട്ടാതെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അങ്ങനെ വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള പകരം പെട്ടെന്ന് വരുന്ന ആരോഗ്യ സംവിധാനങ്ങളൊക്കെ തന്നെ തകർന്നിരിക്കുകയാണ്. പല കാരണങ്ങൾ കൊണ്ട് തകർന്നിരിക്കുകയാണ്. ഇന്ധന ക്ഷാമം, മരുന്ന് ക്ഷാമം ഒക്കെ കൊണ്ട് തകർന്നിരിക്കുകയാണ്. ഇതെല്ലാം ഒരു പരിഹാരം എന്ന നിലയിൽ വലിയ ഒരു കാര്യം ചെയ്യാനാവുമില്ല. ആഗോളത്തിന് കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്.